Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ടൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Mandir College, Perumba, Phone 9544214341. Vidya Mandir College, Payyanur, Phone 9020803528. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടങ്കോവൽ, കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. വാർഷിക ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ പരീക്ഷാ രജിസ്ട്രേഷൻ നടത്താൻ അനുവദിക്കില്ലെന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിലപാടിൽ നട്ടം തിരിഞ്ഞ വിദ്യാർത്ഥികൾ. അവസാന വർഷ ബിഫാം പരീക്ഷ കാത്തിരിക്കുന്ന 62 വിദ്യാർത്ഥികളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ലഭിക്കാതായതോടെ വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈ മാസം 26 ഏഴാം സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുന്നത്. എന്നാൽ വാർഷിക ഫീസായ 1,23,605 രൂപ അടച്ചില്ലെന്ന കാരണത്താൽ മെറിറ്റിലുള്ള 15 പേരുടെ രജിസ്ട്രേഷൻ അല്ലാതെ ബാക്കിയുള്ളവരുടെ പരീക്ഷാ രജിസ്ട്രേഷൻ അധികൃതർ നടത്തിയിട്ടില്ല. പരീക്ഷാ ഫീസ് അടക്കുവാനുള്ള അവസാന തീയതിക്കുള്ളിൽ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷാ ഫീസ് അടച്ചിട്ടുമുണ്ട്. എന്നാൽ വാർഷിക ഫീസ് അടച്ചില്ലെന്ന് കാണിച്ചാണ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്താത്തതിന് കാരണമായി പറയുന്നത്. 200 രൂപയുടെ മുദ്രപത്രത്തിൽ ഇത്ര ദിവസം കൊണ്ട് താൻ ഫീസ് അടക്കുമെന്ന് എഴുതി നൽകണമെന്ന നിലപാടിലാണ് ഇപ്പോൾ അധികൃതർ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഫീസ് ഞങ്ങൾ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അടച്ചു. അതുവരെ ഞങ്ങളുടെ കൂടെ ഫീസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 62 കുട്ടികളോട് ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവർ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഫീസ് രജിസ്റ്റർ ചെയ്യണം, അതായത് എക്സാമിനേഷൻ ഫീസ് നിങ്ങൾക്ക് കിട്ടിയത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫുൾ ഫീസും അടയ്ക്കണം എന്ന് പറഞ്ഞു. വിത്തിൻ 2 ദിവസം കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പക്ഷേ 2 ദിവസം കൊണ്ട് 1,23,000 രൂപ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെ വീട്ടിലും ബുദ്ധിമുട്ടും പാടുവാണ്. പിന്നെ ബാങ്ക് ലോൺ എടുത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിൽ ഈ ഗ്രാൻറ്റ് കിട്ടുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസും വെച്ച് മാത്രമാണ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 62 കുട്ടികളുടെ കാര്യത്തിലും ഇപ്പോഴും ചോദിച്ചിന്നാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഞങ്ങളോട് 400 രൂപ എക്സ്ട്രാ ഫൈൻ, അതായത് കോളേജുകാർ അടയ്ക്കാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ 400 രൂപ അടച്ചുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്നാണ് നമുക്ക് ആ 400 രൂപ അടയ്ക്കുക. നാളെ കഴിഞ്ഞാൽ 5,115 രൂപയാണ് നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരിക. അതിൻ്റെ കൂടെ നമ്മൾ 200 രൂപയുടെ മുദ്രപത്രത്തിൽ കൂടെ നമ്മൾ എഴുതി കൊടുക്കണം എന്ന് പറയുന്നത്, ഫീസ് നമ്മൾ ഇത്രയ്ക്കുള്ളിൽ അടച്ചുകൊള്ളാം എന്നുള്ള കാര്യം കൂടെ മുദ്രപത്രത്തിൽ എഴുതാനായിട്ട് പറയുന്നുണ്ട്. ഇത് ഈ 62 കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങളെല്ലാം സ്റ്റഡി ലീവിന് വേണ്ടി വീട്ടിൽ പോയ ആൾക്കാരാണ്. അപ്പോൾ ഈ 62 കുട്ടികളും ഇപ്പോൾ തിരിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്ന് 4 മണിക്കുള്ള രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാവി വളരെ അവതാളത്തിലാവും എന്നുള്ളതാണ്. വാർഷിക ഫീസിന്റെ അവസാന തീയതി സർക്കുലറിൽ ഇല്ല. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വാക്സിൻ ഫീസ്, ഇന്റർനെറ്റ് ഫീസ്, സ്പോർട്സ് ഫീസ്, സ്റ്റേഷനറി ഫീസ് തുടങ്ങിയവയും വാർഷിക ഫീസിനൊപ്പം ഉൾപ്പെടുത്തിയതും എന്തിനാണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന ആശങ്കയിലാണ് 65 വിദ്യാർത്ഥികൾ. അതോടെ പ്രിൻസിപ്പൽ ഓഫീസിനു മുൻപിൽ വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. 10 മാസം മുൻപ് തന്നെ വാർഷിക ഫീസ് അടക്കാൻ ആവശ്യപ്പെട്ടതായും 1 മാസം അധികം നീട്ടി നൽകിയെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ഫൈനടക്കം അടച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുമെന്നും പിന്നീട് റീഫണ്ട് ചെയ്യാമെന്നുമാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.
മലയോരത്തെ തെങ്ങുകൾക്ക് മാരകമായ തഞ്ചാവൂർ വാട്ടം കണ്ടെത്തിയതിനെ തുടർന്ന് കൃഷിവകുപ്പിലെ വിദഗ്ധർ കൃഷിയിടങ്ങളിൽ പരിശോധന നടത്തി. ചെറുപുഴ പഞ്ചായത്തിലെ 13 വാർഡിൽപ്പെട്ട 6 കൃഷിയിടങ്ങളിലാണ് വിദഗ്ധർ പരിശോധന നടത്തിയത്. തെങ്ങിന്റെ താഴെയുള്ള മടലുകൾ വാടി താഴേക്ക് തൂങ്ങിക്കിടക്കുകയും മുകളിലുള്ള തെങ്ങോലകൾ മഞ്ഞ നിറമാവുകയും ഏറ്റവും ഉള്ളിലുള്ള ഓലകൾ പച്ച നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്ന രോഗം തഞ്ചാവൂർ വാട്ടമാണെന്ന് സ്ഥിരീകരിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ 13 വാർഡിൽപ്പെട്ട 6 കൃഷിയിടങ്ങളിലാണ് വ്യാഴാഴ്ച കൃഷിവകുപ്പ് വിദഗ്ധർ പരിശോധന നടത്തിയത്. 6 ഇടങ്ങളിലും തഞ്ചാവൂർ വാട്ടം സ്ഥിരീകരിച്ചു. തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് നീരൊലിപ്പ് ഇറങ്ങുന്നതും പൂപ്പലുകൾ കാണപ്പെടുന്നതും തഞ്ചാവൂർ വാട്ടത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനോടൊപ്പം ചെന്നീരൊലിപ്പും പരിശോധനയിൽ കണ്ടെത്തി. വളരെ വേഗം പടരുന്നതും നിയന്ത്രണമാർഗങ്ങൾ ചിലവേറിയതുമാണ് എന്നത് ആശങ്കയുളവാക്കുന്നതാണ്. തിരുമേനി മുതുവത്തെ, തെക്കേമറ്റത്തിൽ സാബു, സണ്ണി, ആലക്കുളത്ത് തോമസ്, ഇല്ലത്തുപറമ്പിൽ ആൻഡിച്ചൻ, തിരുമേനി ടൗണിന് സമീപം മുതുവം റോഡിലെ തിരുമേനി കോളനി, കോക്കടവിലെ പുത്തോത്ത് റോയി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഇവയെല്ലാം തഞ്ചാവൂർ വാട്ടമാണെന്ന് സ്ഥിരീകരിച്ചു. പലയിടത്തും സമാന രോഗലക്ഷണങ്ങളുള്ള തെങ്ങുകൾ കണ്ടെത്തിയെന്നത് കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. പടന്നക്കാട് കാർഷിക യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും കാർഷിക വിജ്ഞാന കേന്ദ്രം നോഡൽ ഓഫീസറുമായ ഡോക്ടർ പി കെ സതീഷ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി പി എം നൂറുദ്ദീൻ, ആത്മാ ഫീൽഡ് അസിസ്റ്റന്റ് എം ശ്രീജിനി, ചെറുപുഴ കൃഷി ഓഫീസർ എം രജിന എന്നിവരാണ് പരിശോധന നടത്തിയത്. മാരകമായ ഈ രോഗത്തെ ചെറുക്കാൻ അടിയന്തര പരിഹാരമാർഗങ്ങൾ ഉണ്ടാകണമെന്നും വളപ്രയോഗം നടത്തണമെന്നും സംഘം നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെള്ളൂർ രാമൻകുളം നികത്തേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ പുതിയ കുളം എന്ന ആവശ്യം ശക്തമാകുന്നു. കുട്ടികളടക്കമുള്ള നിരവധി പേരാണ് ഈ കാലയളവിൽ ഈ പൊതുകുളത്തിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത്. 45 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന രാമൻകുളം പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ ഏറ്റവും വലിയ പൊതുകുളമാണ്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന വെള്ളൂർ രാമൻകുളത്തിന് പകരം പൊതുകുളം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ വെള്ളൂരിലാണ് നിരവധി നീന്തൽ മത്സരങ്ങൾക്കുൾപ്പെടെ വേദിയായ രാമൻകുളം സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ വറ്റാത്ത വെള്ളത്തിന്റെ ഉറവിടം മാത്രമല്ല നല്ലൊരു ആവാസ വ്യവസ്ഥ തന്നെ ഈ കുളത്തെ കേന്ദ്രീകരിച്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വെള്ളൂർ തറവാട്ടുകാരനവർ രാമപുതുവാളാണ്. വിശാലമായ വയലിൽ 45 സെന്റ് വിസ്തൃതിയിൽ ജലസേചനത്തിനായി ഈ കുളം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് പിന്നീട് ഈ കുളം രാമൻകുളം എന്ന് തന്നെ അറിയപ്പെട്ടു തുടങ്ങിയത്. പിൽക്കാലത്ത് 1000 ആളുകളുടെ നീന്തൽ പരിശീലനത്തിന് വേദിയായി രാമൻകുളം മാറി. ജില്ലാതല അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പും മറ്റു നീന്തൽ മത്സരങ്ങളുമാണ് ഇവിടെ സാധാരണയായി നടത്താറുള്ളത്. സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ പയ്യന്നൂരിൽ പ്രവർത്തിച്ചു വന്ന റൂറൽ സ്പോർട്സ് കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ 1981 മുതലാണ് ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. റിട്ടയർഡ് യൂത്ത് വെൽഫെയർ ഓഫീസർ വി എം ദാമോദരനായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കെ വി ജയരാമന്റെയും വെള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപകനും നീന്തൽ വിദഗ്ധനുമായ സി ചന്ദ്രന്റെയും കണ്ടോത്ത് ലക്ഷ്മണന്റെയും നേതൃത്വത്തിൽ വർഷങ്ങളായി ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനം നടത്തി വരുന്നുണ്ട്. ഈ വർഷത്തെ നീന്തൽ പരിശീലനമായിരിക്കാം രാമൻകുളത്തിൽ ഏറ്റവും അവസാനമായി നടക്കുന്നത്. ഇനി ഈ കുളം വിസ്മൃതിയിലേക്ക് മറയുമ്പോൾ ഇതിനു പകരമായി കുളമോ മറ്റെന്തെങ്കിലും സംവിധാനമോ ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അത് ദേശീയപാതയോരത്തിലെ കുളം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. പകരം ഒരു കുളം ഉണ്ടാക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. അതിന് പറ്റുന്ന നിലയിൽ ഇവിടെ നമ്മുടെ വിട്ടുപിരിഞ്ഞ ടി നാരായണ മാഷ് ചെയർമാനും അന്ന് കൗൺസിലറായിട്ടുള്ള ഞാൻ കൺവീനറുമായിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിലെ ചില പ്രവർത്തനങ്ങളെല്ലാം നടത്തി മന്ത്രിക്ക് നിവേദനമടക്കം നൽകിയതാണ്. പക്ഷേ യാതൊരു നടപടിയും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ, ഈ കുളം നമുക്ക് നിലനിൽക്കണം, ഈ കുളം ഇവിടെ നിലനിൽക്കണം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഈ കുളം നഷ്ടപ്പെട്ട 45 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാമൻകുളം അതൊരു പരിസരത്ത് എവിടെയെങ്കിലും വെള്ളൂർ പ്രദേശത്ത് തന്നെ സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് അവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു പുതിയ കുളം ഉണ്ടാക്കണമെന്നും ഇപ്പോൾ ജില്ലാതലത്തിലുള്ള മത്സരമടക്കം നടത്തുന്ന 1000 കുട്ടികൾ ഇപ്പോഴും നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുളം പുതിയ തലമുറക്കും കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു സംവിധാനം ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്റുകളടക്കം ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയാനുള്ളൂ.
പുതിയ കുളം നിർമ്മിക്കുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾക്കുണ്ട്. രാമൻകുളം സംരക്ഷിക്കാനായി നേരത്തെ തന്നെ പ്രദേശവാസികൾ ശ്രമിച്ചിരുന്നു. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കുളം നികത്തപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പുതിയ കുളം വേണമെന്ന ആവശ്യം ശക്തമാക്കിയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് സാധാരണയായി നഷ്ടപരിഹാരം നൽകി വരുന്നുണ്ട്. എന്നാൽ ഇത് പൊതുകുളമായതുകൊണ്ടുതന്നെ സൗജന്യമായാണ് 45 സെന്റ് സ്ഥലവും ദേശീയപാത അധികൃതർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടുതന്നെ ദേശീയപാത അതോറിറ്റി തന്നെ സ്ഥലം വാങ്ങി കുളം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രതിസന്ധി എന്ന വാക്ക് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമാണിതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ. ഓണക്കുന്നിൽ ഇ പി തമ്പാൻ മാസ്റ്റർ ചരമവാർഷിക അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്ക് പ്രതിസന്ധി എന്നതാണ്. ഇംഗ്ലീഷിലെ ക്രൈസിസ് എന്നുള്ളതാണ്. അതൊരു വെറും വാക്കല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യരെ അഭിമുഖീകരിക്കുന്ന വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. കരിവെള്ളൂരിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ഇ പി തമ്പാൻ മാസ്റ്റർ. അകാലത്തിൽ പൊലിഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇ പി തമ്പാൻ മാസ്റ്റർ ഫൗണ്ടേഷനാണ് അനുസ്മരണ പരിപാടിയും സാംസ്കാരിക പ്രഭാഷണവും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. സി കുഞ്ഞിരാമൻ അനുസ്മരണ ഭാഷണം നടത്തി. ഇ പി ശശിധരൻ മാസ്റ്റർ, രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ നാടക മത്സരവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ദേശീയപാത വികസനത്തിൽ മറയാനൊരുങ്ങുന്ന കരിവെള്ളൂരിന്റെ സ്വന്തം മൈതാനത്തെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് മുൻകൈയെടുക്കുന്നു. ഇതിനായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കരിവെള്ളൂർ എ വി എസ് ജി എച്ച് എസിന്റെ മൈതാനം പതിറ്റാണ്ടുകളായി ക്ലബുകളുടെയും കായിക സമിതികളുടെയും ഫുട്ബോൾ കളിക്കാരുടെയും പ്രിയ ഇടമായിരുന്നു. ഇവിടെ നിന്ന് ഈ മൈതാനം മറയുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ കരിവെള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഏറെ ദുഃഖിതരായിരുന്നു. ഇവരുടെ ആശങ്കകൾ കണക്കിലെടുത്താണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പറഞ്ഞു. എ വി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട കളിസ്ഥലം നഷ്ടപ്പെടുമെന്നൊരാശങ്ക നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിലെ അംഗങ്ങൾക്കും എല്ലാം ആശങ്കയുണ്ടായിരുന്നു. അതെല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ലബ് ഭാരവാഹികളെയും പരിസരവാസികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരുടെ ഒരു ആശങ്ക മാറ്റിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മൈതാനത്തിന്റെ സംരക്ഷണത്തിനായി കെ നാരായണൻ ചെയർമാനായും വാർഡ് മെമ്പർ പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കൺവീനറായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു രക്ഷാധികാരിയായും 25 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ദേശീയപാതയുടെ വികസനം, അതിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിലാണിപ്പോൾ നടന്നു വരുന്നത്. കേരളത്തിലെ LDF ഗവൺമെൻറ് വന്നതോടുകൂടി ദേശീയപാത വികസനം നടക്കില്ല എന്ന് പറഞ്ഞു വച്ച പഴയ കാലത്ത് നിന്ന് വിപരീതമായി വളരെ ഗൗരവത്തിൽ ഗവൺമെൻറ് ഇടപെട്ട് ദേശീയപാതയുടെ വികസന പ്രവർത്തനം ദ്രുതഗതിയിൽ ഇപ്പോൾ നടക്കുമ്പോൾ സ്റ്റേഡിയം ഉൾപ്പെടെ 20 കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കീം ഫാർമസി പരീക്ഷയിൽ 2nd റാങ്ക് നേടിയതിന്റെ സന്തോഷത്തിലാണ് പരിയാരം എംപേറ്റിലെ തേജസ്വി വിനോദ്. കീം ഫാർമസി പരീക്ഷയിൽ റാങ്ക് കിട്ടിയെങ്കിലും ഡോക്ടറാവുകയാണ് സ്വപ്നമെന്ന് തേജസ്വി പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ ടിവിയിൽ വാർത്ത കണ്ടപ്പോഴാണ്
കീം ഫാർമസി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ വിവരം തേജസ്വി അറിയുന്നത്. പിന്നാലെ അഭിനന്ദനവുമായി സുഹൃത്തുക്കളുടെ വിളികളെത്തി. കീം ഫാർമസി രണ്ടാം റാങ്ക് നേടിയെങ്കിലും ഡോക്ടറാവുകയാണ് തന്റെ ലക്ഷ്യമെന്ന് തേജസ്വി പറഞ്ഞു. MBBS എൻട്രൻസിനായുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. KVPY എഴുതി ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി രണ്ടാഴ്ച മുൻപാണ് ചേർന്നത്. നീറ്റ് പരീക്ഷയ്ക്കായി രണ്ട് വർഷത്തോളം നടത്തിയ തയ്യാറെടുപ്പാണ് തേജസ്വിക്ക് കീം പരീക്ഷയിൽ ഗുണം ചെയ്തത്. ഈ ഒരു നേട്ടത്തെ മോൾ എങ്ങനെ കാണുന്നത്? ശരിക്കും നല്ല സന്തോഷമുണ്ട്. എന്താ പറയുക വെച്ചാൽ, ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല, ശരിക്കും ഞാനൊരു പ്രാക്ടീസ് പോലെ എഴുതിയതാണ്. ഞാൻ ശരിക്കും നീറ്റിനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പാരൻസിൻ്റെ സപ്പോർട്ടും പിന്നെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സപ്പോർട്ടും കാരണം എനിക്ക് ഇത്രയും നല്ല വൃത്തി സ്കോർ ചെയ്യാൻ പറ്റിയ ബിഫാം എക്സാമിന്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. മാടായി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകൻ EC വിനോദിൻ്റെയും കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപിക ആർ ദീപയുടെയും മകളാണ് തേജസ്വി. പയ്യന്നൂർ സെൻറ് മേരീസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഉജ്വല ഏക സഹോദരിയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് കം കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് 1 ഹെക്ടർ സ്ഥലം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള പ്ലാന്റിംഗ് ആവശ്യത്തിന് ഉപയോഗിക്കാത്ത ഭൂമി പാട്ടം റദ്ദാക്കി തിരിച്ചെടുത്ത് വാർഷിക പാട്ടത്തിന് 30 വർഷത്തേക്ക് നിബന്ധനകളോടെയാണ് അനുമതി നൽകിയിട്ടുള്ളത്. കെ കുഞ്ഞിരാമൻ തൃക്കരിപ്പൂർ MLA ആയിരിക്കെ നിവേദനം നൽകുകയും ഫയൽ ജില്ലാ കളക്ടറിൽ നിന്നും റിപ്പോർട്ട് തേടി റവന്യൂ കമ്മീഷണർ മുഖേന സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് M രാജഗോപാലൻ തൃക്കരിപ്പൂർ MLA ആയതിനുശേഷം റവന്യൂ മന്ത്രിയെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഭൂമി പ്ലാന്റേഷന് റവന്യൂ വകുപ്പിൽ നിന്ന് ലീസ് അനുവദിച്ച് അവർ ഉപയോഗിച്ചു വരുന്നതാണെന്നും ഈ ഭൂമി ലീസായി പഞ്ചായത്തിന് ലഭിക്കാൻ കൃഷിവകുപ്പ് മന്ത്രി, പ്ലാന്റേഷൻ അധികൃതർ എന്നിവരുടെ സമ്മതം ആവശ്യമാണെന്നും അറിയിച്ചു. മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് M രാജഗോപാലൻ MLA നൽകിയ കത്തിനെ തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷിവകുപ്പ് മന്ത്രി, റവന്യൂ സെക്രട്ടറി, ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ MD, മാനേജർ എന്നിവരുടെ സംയുക്ത യോഗം മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന് 2.5 ഏക്കർ ഭൂമി ലീസായി അനുവദിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ഫയൽ ജില്ലാ കളക്ടറുടെ ശുപാർശ സഹിതം സർക്കാരിലേക്ക് വന്നെങ്കിലും റവന്യൂ സെക്രട്ടറി ധനകാര്യവകുപ്പിന്റെ അനുമതിക്കായി ഫയൽ അയക്കുകയും ചെയ്തു. എന്നാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വർഷങ്ങളായി തുക അടയ്ക്കാത്തതിനാൽ 6 കോടിയോളം രൂപ അടയ്ക്കേണ്ടതുണ്ട് എന്നും, കൂടാതെ 120 ഏക്കർ ഭൂമി മാത്രം ലീസിനുള്ള പ്ലാന്റേഷൻ 1000 ഏക്കർ അധികമായി കൈവശം വെച്ചിട്ടുണ്ടെന്നും, ആ ഭൂമി തിരികെ പിടിക്കണമെന്നും, ലീസ് തുക പ്ലാന്റേഷൻ അധികൃതരിൽ നിന്നും ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു. തുടർന്ന് M രാജഗോപാലൻ MLA മുഖ്യമന്ത്രിയെയും ധനവകുപ്പ് മന്ത്രിയെയും കണ്ട് ലീസ് തുക പിന്നീട് ഈടാക്കാനും ഭൂമി അടിയന്തരമായി പഞ്ചായത്തിന് ലീസായി അനുവദിക്കാനും ആവശ്യപ്പെട്ടു. M രാജഗോപാലൻ MLA ആവശ്യപ്രകാരം ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി K രാജൻ, ജില്ലയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ MLA സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ ലീസ് അനുവദിക്കാൻ നിർദ്ദേശിക്കുകയും റവന്യൂ സെക്രട്ടറി ഫയൽ മുഖ്യമന്ത്രിക്ക് ക്യാബിനറ്റിൽ വെക്കാനുള്ള അനുമതിക്കായി അയക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി മുഖേന ക്യാബിനറ്റിലേക്ക് നോട്ട് നൽകുകയും ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് അനുമതി തീരുമാനിക്കുകയും ചെയ്തു. M രാജഗോപാലൻ MLA തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ 2020-21 സാമ്പത്തിക വർഷത്തിൽ തന്നെ അനുവദിച്ചിട്ടുള്ളതിനാൽ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം വേഗത്തിൽ തന്നെ പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കീം പരീക്ഷാഫലം. എഞ്ചിനീയറിംഗിൽ സംസ്ഥാന തലത്തിൽ 13-ാം റാങ്കും ജില്ലാതലത്തിൽ 1-ാം റാങ്കും നേടി കരിവള്ളൂർ സ്വദേശി ആദിത് പ്രവീൺ. സംസ്ഥാനത്തെ കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ മികച്ച നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് പയ്യന്നൂർ കരിവെള്ളൂരിലെ ആദിത് പ്രവീൺ. കീം പരീക്ഷയിൽ എഞ്ചിനീയറിംഗിൽ സംസ്ഥാനതലത്തിൽ 13-ാം റാങ്കും ജില്ലാതലത്തിൽ 1-ാം റാങ്കും ആദിത് നേടി. SSLC വരെ പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ആദിത് പഠിച്ചത്. അതിനുശേഷം കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ആദിത് +2 പഠനം പൂർത്തിയാക്കിയത്. ഞാൻ 10-ാം ക്ലാസ് വരെ KV പയ്യന്നൂരിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ അമ്മ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ് അസോസിയേറ്റ് പ്രൊഫസർ, എന്റെ അച്ഛൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തൃക്കരിപ്പൂരിലെ പ്രിൻസിപ്പളാണ്. ഞാൻ റേസ് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു.
എൻ്റെ സ്കൂളത്തെ ടീച്ചേഴ്സും എൻ്റെ റേസത്തെ കുറേ ടീച്ചേഴ്സൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി ഈ റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പാരൻസും എന്നെ കുറേ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അധ്യാപകരുടെയും അധ്യാപകരായ മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണ ആദിത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സഹായകമായി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കോവിഡ് കാലത്ത് കലാകാരന്മാർക്കായി കേരള ലളിതകലാ അക്കാദമി ആവിഷ്കരിച്ച നിറ കേരളം ശില്പകേരളം ക്യാമ്പുകളിൽ പങ്കെടുത്ത കലാകാരന്മാരുടെ കലാസൃഷ്ടികളുടെ പ്രദർശനമാണ് നടത്തുന്നത്. കോവിഡ് കാലത്ത് ജീവിതം വഴിമുട്ടിപ്പോയ കലാകാരന്മാർക്കായാണ് കേരള ലളിതകലാ അക്കാദമി ഇത്തരത്തിൽ ക്യാമ്പുകൾ ആവിഷ്കരിച്ചത്. വരക്കാനുള്ള ക്യാൻവാസും മറ്റുമൊക്കെ അക്കാദമി തന്നെ നൽകി. മാത്രമല്ല 20,000 രൂപ പാരിതോഷികവും നൽകി. ഇങ്ങനെ ഈ കലാകാരന്മാരിൽ നിന്നും പിറന്ന കലാസൃഷ്ടികൾ അക്കാദമിയുടെ തന്നെ 13 ആർട്ട് ഗ്യാലറികളിലായി പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുകയാണ്. ഇവ വിറ്റുപോയാൽ ലഭിക്കുന്ന പണവും കലാകാരന്മാർക്ക് തന്നെ സ്വന്തം. ഇത്തരത്തിൽ കലാകാരന്മാർക്കായി സ്തുതിയർഹമായ പ്രവർത്തനമാണ് അക്കാദമി ചെയ്യുന്നത്. നമുക്ക് ഈ മഹാമാരിക്കാലത്ത് പിന്നെ കേരള ലളിതകലാ അക്കാദമി കലാകാരന്മാർക്ക് നൽകിയ വലിയൊരു കൈത്താങ്ങാണ് ഇവിടെ കാണുന്ന പെയിന്റിങ്ങുകളെല്ലാം. കേരളത്തിൽ ഏകദേശം 300 കലാകാരന്മാർ, അഥവാ 50 ശില്പികളും ഒരു 250 ചിത്രകാരന്മാരുമാണ് ഇവിടെ ഈ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ക്യാമ്പിൽ. കാരണം ഒരു വലിയ ക്യാൻവാസും കളറും ഏകദേശം 20,000 രൂപയുമാണ് ഒരു ആർട്ടിസ്റ്റിന് അക്കാദമി കൊടുത്തിട്ടുള്ളത്. കാരണം അത് ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു അക്കാദമിയും ഒരുപക്ഷെ ഇങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടാവില്ല. ഞാനടക്കമുള്ള കല കൊണ്ട് മാത്രം ജീവിക്കുന്ന കലാകാരന്മാർക്ക് വലിയൊരു സഹായം. ഇതിന് എങ്ങനെ പറയണമെന്ന് നമുക്കല്ല, ഈ അക്കാദമിയുടെ നമ്മൾ എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്കല്ല. അതുപോലൊരു വലിയൊരു സന്ദർഭത്തിൽ, കാരണം ഏകദേശം ഒരു വർഷമായി നമുക്ക് കാര്യമായിട്ട് വർക്കുകളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയമാണ്. ഈ ചിത്രപ്രദർശനം കാണാനായി എത്തുന്നവരുടെ കണ്ണുകൾ ആദ്യം ചെന്നുടക്കുന്നത് വിളക്കേന്തിയ പെൺകുട്ടിയുടെ ചിത്രത്തിലാകും. പിന്നീട് കുട്ടിത്തെയ്യവും സ്വപ്നം ചിത്രമായി അവതരിച്ചതുമൊക്കെ കാഴ്ചക്കാരന്റെ മനം കവരും. വായനയുടെ മധുരമാസ്വദിക്കുന്ന പെൺകുട്ടിയുടെയും ബുദ്ധന്റെയും ശില്പമാണ് ഇവിടെ പ്രദർശനത്തിനായുള്ള ശില്പങ്ങൾ. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളെന്ന് സാധാരണയായി പറയാറുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണിവിടെ. ദൈവം കൈകൊണ്ട് തൊട്ടനുഗ്രഹിച്ച ഈ കലാകാരന്മാരിൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർ കൂടെ ഉണ്ടെന്ന സത്യം ചിത്രങ്ങൾ കാണുന്നവരെ അത്ഭുതപ്പെടുത്തും. കാരണം കൈകൾക്ക് സ്വാധീനമില്ലാത്തതിനാൽ വായ കൊണ്ട് ബ്രഷ് പിടിച്ചുകൊണ്ടാണ് ഇവർ ചിത്രരചന നടത്തിയിട്ടുള്ളത്. മറ്റു ചിത്രങ്ങളെ പോലെ തന്നെ ഇവയും മികച്ചു നിൽക്കുന്നു. യഥാർത്ഥ കലാകാരന്മാർക്ക് യാതൊന്നും പ്രതിബന്ധമല്ലെന്ന ചുരുക്കം. 250 ചിത്രകാരന്മാർ നിറ കേരളം ക്യാമ്പിലും 50 ശില്പികൾ ശില്പകേരളം ക്യാമ്പിലും പങ്കെടുത്തു. ഇതിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ 2 ശില്പികളുടെയും 17 ചിത്രകാരന്മാരുടെയും കലാസൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത്. 13 വരെയാണ് ഇവിടെ പ്രദർശനം. കോവിഡ് പ്രതിസന്ധി കാലത്ത് സാമ്പത്തികമായി തകർന്നുപോയ കലാകാരന്മാർക്ക് ഒരു കൈത്താങ് ഏകുകയാണ് ലളിതകലാ അക്കാദമി ഇതിലൂടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. ICDS പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ICDS 46th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല പ്രദർശനം ഏച്ചിലാംവയൽ വായനശാലയിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളും അംഗൻവാടി മുഖാന്തരം വിതരണം ചെയ്യുന്ന ന്യൂട്രിമിക്സ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കുട്ടികൾക്ക് വേണ്ടിയുള്ള കളി ഉപകരണങ്ങളുടെ പ്രദർശനവുമാണ് ഏച്ചിലാംവയൽ വായനശാലയിൽ നടന്നത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 68 അംഗൻവാടി പ്രവർത്തകരും ഗുണഭോക്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 34 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരും എത്രയോ ലക്ഷം കുട്ടികളും വളരെ ചെറിയ പ്രായം മുതൽ അംഗൻവാടിയിൽ വന്ന് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷണങ്ങളും നൽകുന്നതിന് വേണ്ടി. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാസി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്രവൈസർ ചിത്രലേഖ AP, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ TP, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഭവാനി KV,
ALMSC കമ്മിറ്റി അംഗം ഭാരതി കെ, ICDS സൂപ്പർവൈസർ വിഭാവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായിക്കാവിൽ നവരാത്രി വിളക്ക് തെളിഞ്ഞു. കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുമെന്ന് ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ പറഞ്ഞു. മാടായി തിരുവർക്കാട്ടുകാവ് നവരാത്രി ആഘോഷത്തിന് തുടക്കമായി. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ നടക്കുന്ന ദേവി ഭാഗവത പാരായണത്തിന് MP ചന്തുവെങ്ങര നേതൃത്വം നൽകും. വൈകിട്ട് 6:30 നവരാത്രി വിളക്ക്. നാലില്ലക്കാർ, മൂന്ന് വീട്ടുകാർ, മാറാറ് വാര് ദിവസം ഇവർ പതിവൻപടി നടത്തുന്ന നിറമാലകൾ ഉണ്ടായിരിക്കും. കൂടാതെ ഗ്രന്ഥം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗ്രന്ഥം വെപ്പും തായമ്പക നിറമാല എന്നിവയും ഉണ്ടാകും. 15th October വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കാൻ മുൻകൂട്ടി 0479728754 എന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ബാലസംഘം ചെറുതാഴം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കുഞ്ഞിക്കണ്ണന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ബട്ടർഫ്ലൈ ഗാർഡൻ ഉദ്ഘാടനം പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ചെറുതാഴം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കുഞ്ഞിക്കണ്ണന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ബട്ടർഫ്ലൈ ഗാർഡന്റെ ഉദ്ഘാടനം പിലാത്ര പാഠ്യമന്ദിരത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് നിർവഹിച്ചു. വളരെ മനോഹരമായ ഒരു പാർക്ക് പാഠ്യ സ്മാരക മന്ദിരത്തിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ബാലസംഘത്തിൻ്റെ ഈ മാതൃകാപരമായ പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്കേവർക്കും വളരെയധികം സന്തോഷവും ആവേശവും നൽകുന്ന ഒരു കാര്യമാണ്. CM വേണുഗോപാലൻ, MV രാജീവൻ, അനുരാഗ് KV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റന്റ് ബ്യൂറോ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ PSC മത്സര പരീക്ഷാ പരിശീലനത്തിന് തുടക്കമായി. പരിശീലന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. PSCയുടെ പ്രാഥമിക പരീക്ഷയിൽ വിജയിച്ചവർക്കാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം ആരംഭിച്ചിട്ടുള്ളത്. 35 ഉദ്യോഗാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പരിശീലന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എംപ്ലോയ്മെന്റ് ഓഫീസർ കെ രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിത് കെ, ദീപ്തി KM തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പെരുമ്പ യൂണിറ്റ് അംഗങ്ങൾക്ക് പച്ചക്കറി കിറ്റ് വിതരണം നടത്തി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പെരുമ്പ യൂണിറ്റ് അംഗങ്ങൾക്കുള്ള പച്ചക്കറി കിറ്റ് വിതരണം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന യൂണിറ്റ് അംഗം ജലേഷ് കൊളങ്ങടിയുടെ കുടുംബത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ദിജു വീനസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യൂണിറ്റ് ഇൻചാർജ് അശോകൻ പുറച്ചേരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മനോജ് കാർത്തിക, അജയൻ ക്ലാസിക്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രേംരാജ് കാരാട്ട്, യൂണിറ്റ് സെക്രട്ടറി ധനേഷ് മണി, യൂണിറ്റ് ട്രഷറർ വിനു കോറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള പയ്യന്നൂർ ICDS രാമന്തളി സെക്ടർ അംഗനവാടികളിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള പയ്യന്നൂർ ICDS രാമന്തളി സെക്ടർ അംഗനവാടികളിലൂടെ
പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രദർശനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമാവി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ ടി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ, ICDS സൂപ്പർവൈസർ കൃഷ്ണജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത എ ബി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, അംഗൻവാടി ടീച്ചർ വിമല എന്നിവർ സംസാരിച്ചു. തെക്കുംപാട് വീറ്റാക്കുളം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം ഒക്ടോബർ 10 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 എം രാജഗോപാലൻ MLA നിർവഹിക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.